ഇ സി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പർ മെത്തഡോളജി ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സയൻസ് എം ജി എം ജി യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ടു തൗസൻഡ് സെവൻറ്റീൻ പ്രകാരമുള്ള നോട്ട്സാണിത് ഫസ്റ്റ് മോഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രം അതിൻ്റെ ആമുഖം സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എമർജൻസ് അതിൻ്റെ ഉത്ഭവം ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ ആ ടോപ്പിക്കാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂഹ്യ ശാസ്ത്രം അപ്പം അതിന് ഇന്ട്രൊഡക്ഷനായിട്ട് നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ വരവും അതിൻ്റെ ഉത്ഭവമാണ് ആദ്യത്തെ ടോപ്പിക്ക് ഇപ്പോൾ ലൈഫ് ഓഫ് അവർ പ്ലാനറ്റ് ഹാസ് ആൻഡ് ഗോൺ ട്രമെൻറ്റസ് ചേഞ്ചസ് നമുക്കറിയാം ഇന്ന് കാണുന്ന ഈ ലോകം ഒരുപാട് മാറ്റങ്ങൾ വന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ് ഈ ലോകം തന്നെ ഈ പ്ലാനറ്റ് തന്നെ ചേഞ്ചസ് ആർ സ്പോട്ടഡ് ഇൻ ബോത്ത് സോഷ്യൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ഇപ്പം നാച്ചുറൽ വേൾഡ് എന്ന് പറയുമ്പോൾ പ്രകൃതി ലോകം പ്രകൃതിയുമായിട്ട് നെയ്ച്ചറുമായി നേച്ചർ നമ്മുടെ ഭൂപ്രദേശം ഭൂപ്രകൃതി അതിൽ ജീവജാലങ്ങൾ അതിൽ സോഷ്യൽ വേൾഡ് എന്ന് പറയുമ്പോൾ സാമൂഹ്യ ലോകം മനുഷ്യനും മനുഷ്യൻ്റെ സമൂഹവും ഉള്ള ആ ലോകം അവരുടെ സംസ്കാരം ഇതാണ് സോഷ്യൽ വേൾഡ് വൈ വി ആർ ബോൺ വി ബിലോങ് ടു ടു വേൾഡ് അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ രണ്ട് ലോകത്തിൻ്റെ മെമ്പറായി മാറുകയാണ് ഈ ഭൂപ്രകൃതി അത് ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ ഈ ഭൂമിയുടെ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് നമ്മൾ ജീവിക്കേണ്ടി വരുന്നു അതുപോലെ മറ്റൊരു വേൾഡാണ് സോഷ്യൽ വേൾഡ് സമൂഹത്തിലെ അംഗങ്ങൾ സമൂഹത്തിൻ്റെ കൾച്ചറ് സമൂഹത്തിൻ്റെ രീതി ഭാഷ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിൻ്റെ അംഗവുമായിട്ട് തീരുന്നു അപ്പം നാച്ചുറൽ വേൾഡ് എന്താണ് നാച്ചുറൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി അത് മനുഷ്യനായിക്കോട്ടെ ഏത് ജീവി ആയിക്കോട്ടെ അത് ജനിച്ചു വരുമ്പോൾ ഇപ്പോൾ ധ്രുവങ്ങളിലാണ് ജനിക്കുന്നതെങ്കിൽ പോളാർ റീജിയനിലാണ് ജനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് അഡാപ്റ്റഡ് ആയിട്ട് പോകും എൻവൈറമെൻറ്റ് അല്ലെങ്കിൽ ഡെസേർട്ടഡ് ഏരിയയിലാണ് ജനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് അഡാപ്റ്റഡ് ആയി മാറും അപ്പോൾ ഓരോ അവൻ്റെ പരിസ്ഥിതി അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് ഓരോ ജീവിയും അതുമായി പൊരുത്തപ്പെട്ട് ഇണങ്ങി പോകുന്നു നോ ഓർഗാനിസം ക്യാൻ ചേഞ്ച് ദെയർ എൻവയറമെൻ്റ് ആൻഡ് ഹാബിറ്റാറ്റ് അതിൻ്റെ ആവാസ വ്യവസ്ഥ മാറ്റുവാനോ ആ പരിസ്ഥിതി ഒപ്പാടെ മാറ്റളയുവാനോ ഒന്നും ഒരു ജീവിക്കും അല്ലെങ്കിൽ മനുഷ്യനും ആർക്കും സാധ്യമല്ല നോ ഓർഗാനിസം ക്യാൻ കോംപ്രിഹെൻഡ് ഇറ്റ് അതിൻ്റെ മൊത്തത്തിൽ മാറ്റിക്കളയാനൊന്നും സാധിക്കില്ല ചില അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ മനുഷ്യ ജീ ലോകത്തിന് മാത്രം സൊസൈറ്റിക്ക് മാത്രം സാധിക്കുന്നു ടുഡേ നാച്ചുറൽ വേൾഡ് ഈസ് സ്റ്റഡീഡ് ബൈ ദ മെത്തേഡ് ഓഫ് സയൻസ് ഇൻ സച്ച് ആസ് ഡിസിപ്ലിൻസ് ഓഫ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എക്കോളജി ആൻഡ് സോൺ അപ്പം നാച്ചുറൽ വേൾഡിനെ കുറിച്ച് പഠിക്കുന്ന സയൻസ് ശാസ്ത്രശാഖയാണ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇക്കോളജി എന്നിവ ഇനി സാമൂഹ്യ ലോകത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ശാസ്ത്ര ശാഖകൾ ഏതൊക്കെയാണ് അപ്പോൾ ആദ്യം സാമൂഹ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ സാമൂഹ്യ ലോകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാം ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് ഈച്ച് എ ന്യൂ ബോൺ ഹ്യൂമൻ ബീയിങ് ഹവ് ഓൾസോ എൻറ്റേഴ്സ് എ സോഷ്യൽ വേൾഡ് ഒരു സാമൂഹ്യ ലോകത്തേക്ക് മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ അയൽപ്പക്കം അല്ലെങ്കിൽ സമൂഹം എന്നുള്ള ആ സോഷ്യൽ വേൾഡിലേക്കും ദാറ്റ് ഹാസ് ബീൻ ഷേ ബൈ ദോസ് ബോൺ പ്രീവിയസ് ജനറേഷൻ ആ സോഷ്യൽ വേൾഡ് ആരാണ് ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനൊരു കൾച്ചറും ആചാരാനുഷ്ഠാനങ്ങളും ഇതിനു മുമ്പേ മുന്നേ ജനിച്ച നമ്മുടെ പൂർവികരെ പ്രീവിയസ് ജനറേഷൻസ് അതൊരു പൂർവികരല്ല പൂർവികരുടെ ഒരു പട്ടിക തന്നെ നമുക്ക് നിരത്താൻ സാധിക്കും അത്രയും കാലങ്ങൾ കൊണ്ടാണ് നമ്മുടെ സംസ്കാരം ഒരു സോഷ്യൽ വേൾഡ് ഡെവലപ്പ് ചെയ്തത് ആൻഡ് ഇറ്റ് ഈസ് ഷെയ്പ്ഡ് ആൻഡ് ചേഞ്ച്ഡ് ബൈ എവ്രി ന്യൂ ജനറേഷൻ ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും നവീനമായ ചിന്താഗതി അല്ലെങ്കിൽ കണ്ട് അത് ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെ സയൻറ്റിഫിക് ആയുള്ള ചില പുതിയ ഇൻവെൻഷൻസ് ഇതെല്ലാം തന്നെ ഈ സോഷ്യൽ വേൾഡിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോഷ്യൽ വേൾഡ് ഡിസ്റ്റിങ്ക്വിഷ് ഹ്യൂമൻ ഫ്രം അതർ അനിമൽ നമ്മൾ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന സാമൂഹ്യ ലോകമാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേറിട്ടതാക്കുന്നത് കാരണം അനിമൽസിനെ അവർക്ക് ആ നാച്ചുറൽ വേൾഡ് മാത്രമേ ഉള്ളൂ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തു പോകുന്നു എങ്കിൽ സോഷ്യൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് ഹ്യൂമൻ എക്സ്പ്ലോയിഡ് ആൻഡ് മാനിപ്പുലേറ്റ് ദെയർ സോഷ്യൽ വേൾഡ് അവരുടെ സോഷ്യൽ വേൾഡ് ഉണ്ടാക്കിയെടുക്കുന്നു അത് വീണ്ടും അതിനെ ഉപയോഗിക്കുന്നു ഇറ്റ് കംസ് അണ്ടർ ട്രമെൻറ്റസ് ചേഞ്ചസ് ഒരുപാട് മാറ്റങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്ന സൊസൈറ്റി അല്ല ഇന്നത്തെ സൊസൈറ്റി ഗുഹകളിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഇന്ന് ഇത്രയും ആധുനികമായ സാങ്കേതികത ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വേരിയസ് ഡിസിപ്ലിൻസ് വെർ ഡെവലപ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ റിയാലിറ്റി അപ്പോൾ സാമൂഹ്യ വസ്തുത അല്ലെങ്കിൽ സാമൂഹ്യ സത്വം അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് സബ്ജക്റ്റുകൾ വിജ്ഞാനശാഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് രൂപം കൊണ്ടിട്ടുണ്ട് ഓരോ സോഷ്യൽ സയൻസും ഉണ്ടാകുന്നത് സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെയാണ് ആ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ഓരോ സോഷ്യൽ സയൻസും ഉണ്ടാകുന്നത് മോസ്റ്റ് കോമൺ മോസ്റ്റ് സോഷ്യൽ സയൻസ് വെ ബോൺ ഔട്ട് ഓഫ് സോഷ്യൽ ടർമോയിൽ സോഷ്യൽ ടർമോയിൽ എന്ന് പറഞ്ഞാൽ സാമൂഹിക സംഘർഷം അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥ ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറയാം മോസ്റ്റ് സോഷ്യൽ സയൻസസ് കൺസിഡേർഡ് ഹോപ്പ് ടു എക്സാമിൻ സോഷ്യൽ റിയാലിറ്റി ഓരോ ശാസ്ത്രവും അത് കണ്ടുപിടിക്കുമ്പോൾ അത് സമൂഹത്തിനെ എന്തെങ്കിലും ഉപകാരപ്രദമായ രീതിയിലുള്ള കണ്ടുപിടുത്തമായിരിക്കും അത് ഇപ്പോൾ ഡെസ്പൈറ്റ് ഫ്യൂ ഗ്രാൻഡ് തിയറീസ് സീക്രറ്റ്സ് ഓഫ് സോഷ്യൽ ലൈഫ് ആർ എ ടു ബി അൺകവേൾഡ് അതായത് ഇന്നും നമുക്കറിയില്ല ഇപ്പോഴും പല കാര്യങ്ങളും നമുക്ക് മിസ്റ്ററി ആയിട്ട് അനിശ്ചിതമായിട്ട് നമുക്കതിൻ്റെ റിയാലിറ്റി അറിയാതെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ ഉണ്ട് ഇനി സോഷ്യൽ സയൻസ് എന്നാൽ എന്ത് എന്താണ് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് സോഷ്യൽ സയൻസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡിവോട്ടഡ് ടു ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി അപ്പോൾ സോഷ്യൽ സയൻസ് എന്തിനുദ്ദേശിച്ചിട്ടുള്ളതാണ് സമൂഹത്തെക്കുറിച്ചുള്ള പഠനം സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനം വ്യക്തികളെക്കുറിച്ച് വ്യക്തികൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനം എമംഗ് ഇൻഡിവിജ്വൽസ് വിതിൻ ദോസ് സൊസൈറ്റി ദ ടോം സോറി ദ ടേം വൂസ് ഫോംലി യൂസ്ഡ് ടു റെഫർ ദ ഫീൽഡ് ഓഫ് സോഷ്യോളജി ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് സൊസൈറ്റി സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അത് എസ്റ്റാബ്ലിഷ് ആയത് മെത്തഡോളജി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ സോഷ്യൽ സയൻസസ് അതായത് സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ സയൻസ് എന്നുള്ള പേരുള്ളതുകൊണ്ട് അത് സയൻറ്റിഫിക്ക് ആണ് അതുകൊണ്ട് തന്നെ അത് ആർട്ട് ലിറ്ററേച്ചർ പെയിൻറിങ്സ് സ്കൾപ്ചേർസ് ഫിലോസഫി ഇതിൽ നിന്ന് വ്യത്യാസമാണ് അത് കോമൺ സെൻസ് വെച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ആർട്ട് ഫോം ലിറ്ററേച്ചറൊക്കെ അത് കവിത ഇൻറ്റ്യൂഷനിലൂടെ അല്ലെങ്കിൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ പാരമ്പര്യമൊക്കെ വെച്ചിട്ട് ചിലതൊക്കെ ഒരു റാഷണൽ തോട്ടും വെച്ചിട്ടും കോമൺ സെൻസും വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ സയൻസ് അങ്ങനെയല്ല സയൻസ് റാഷണൽ തിങ്കിങ് മാത്രമല്ല അത് സയന്റിഫിക് തിങ്കിങ്ങിലൂടെയാണ് സയൻസ് രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസസ് ഒറിജിനേറ്റഡ് വെൻ സം സോഷ്യൽ ഫിലോസഫർ യൂസ്ഡ് സയൻറ്റിഫിക് മെത്തഡ്സ് അപ്പം ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ച് ഡാറ്റ ശേഖരിച്ച് അത് വീണ്ടും പരീക്ഷിച്ച് ആ ഡാറ്റ ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഏത് സൊസൈറ്റിയിലും സെയിം ഉത്തരം തരുന്നുവെങ്കിൽ അതിന് അതിനെ ശാസ്ത്രം എന്ന് പറയുന്നു അല്ലെങ്കിൽ സയൻറ്റിഫിക് ഡാറ്റ എന്ന് പറയുന്നു അതാണ് സോഷ്യൽ സയൻസ് ഇനി നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതും സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ സയൻസ് പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ സയൻസും അതൊരു ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് സോറി ബ്രാഞ്ച് ഓഫ് സയൻസാണ് അതെന്തിനെയാണ് അത് ഭൗതിക ലോകത്തെയാണ് വിശദീകരിക്കുന്നത് ഫിസിക്കൽ വേൾഡ് ഭൗതിക വസ്തുക്കൾ രാസവസ്തുക്കൾ അതുപോലെ ഭൂമിയുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളെക്കുറിച്ച് അപ്പോൾ ഇറ്റ് ഡീൽസ് അബൌട്ട് ഫിസിക്സ് അല്ലെങ്കിൽ ആ ശാസ്ത്രത്തെ നമ്മൾ എന്താ പറയുന്നത് നാച്ചുറൽ സയൻസസ് ഫിസിക്സ് കെമിസ്ട്രി ജിയോളജി ബയോളജി ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് നോളജ് അതും ബ്രാഞ്ച് ഓഫ് ആണ് അറിവിൻ്റെ ഒരു ശാഖയാണ് ശാഖയാണ് അത് ഫിസിക്കൽ വേൾഡിനെയാണ് പഠിക്കുന്നത് ഇത് നമ്മൾ നമുക്ക് പറയുന്ന അറിവ് ലോകത്തെക്കുറിച്ച് പറയുന്നത് ഏകദേശം സിക്സ് ബില്യൺ ഇയേഴ്സ് അതായത് നൂറ് ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് അപ്പോൾ അതുപോലത്തെ ഇൻറ്റു സിക്സ് അപ്പോൾ സിക്സ് ബില്യൺ ഇയർ ഉള്ള കാലഘട്ടത്തിലുള്ള കഥകൾ മാത്രമേ അതിന് പറയാനുള്ളൂ ലിവിങ് തിങ്സ് ഫോർ എബൌട്ട് ത്രീ ബില്യൺ ഇയേഴ്സ് ആണ് പക്ഷേ ഇത്രയും കാലഘട്ടം നമുക്ക് പറഞ്ഞു തരാനായിട്ട് നാച്ചുറൽ സയൻസിന് സാധിക്കും പക്ഷെ സോഷ്യൽ ലൈഫ് അത് വെറും രണ്ടായിരത്തി അറുന്നൂറ് ഇയേഴ്സിൻ്റെ കാര്യങ്ങളാണ് സോഷ്യൽ ലൈഫിനെ കുറിച്ച് പറയുന്നത് ഇനി ഒറിജിൻ ആൻഡ് എമേജൻസ് ഓഫ് സോഷ്യൽ സയൻസ് എങ്ങനെയാണ് ഈ സാമൂഹ്യശാസ്ത്രം ഉണ്ടായത് തുടക്കം മുതൽ നമുക്ക് എമർജൻസ് ഓഫ് സോഷ്യൽ സയൻസ് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാൻ ചോദിക്കുന്നതാണ് ഫസ്റ്റ് ബി എ ഫസ്റ്റ് സെമസ്റ്ററിലെ നന്നായിട്ട് പഠിക്കണം ദ ഗ്രീക്ക് വേർ ദ ഫസ്റ്റ് ടു ഡെവലപ്പ് റാഷണൽ തിയറി അതായത് യുക്തിപരമായ ചിന്ത അത് സോഷ്യൽ വേൾഡിനെ കുറിച്ച് ഒക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ഗ്രീക്കുകാരാണ് അതിൽ പ്രധാനപ്പെട്ട ഗ്രീക്ക് ചിന്തകനാണ് അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലേറ്റോ ദിവർ കൺസിഡേർഡ് അക്കൗണ്ടബിൾ ഫോർ ലേയിങ് ഫൗണ്ടേഷൻ ഫോർ നോളജ് ആസ് വി ഹാവ് ഇറ്റ് ടുഡേ നമുക്കിന്നുള്ള പല അറിവുകൾക്കും ഒരു ഫൗണ്ടേഷൻ ഇട്ട് നൽകിയ രണ്ട് ചിന്തകന്മാരാണ് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അപ്പോൾ ഗ്രീക്ക് തിങ്കിങ് അവർ ഡീബേറ്റ് ചെയ്യാൻ തുടങ്ങി ചില ചിന്തകളെക്കുറിച്ച് അവർക്ക് സംശയം വരുമ്പോൾ തർക്കം അത് വാദം നടത്തി അതങ്ങനെയാണോ ഇതിങ്ങനെയാണോ എന്ന് വാദമുഖങ്ങൾ ഉയർത്തിയിട്ട് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു ഇന്നും പലപ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഇന്നും കണ്ടംപററി സൊസൈറ്റിയിൽ അന്വേഷിച്ചു ഗ്രീക്ക് ബിലീവ് സംതിങ് ഹാസ് ടു ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് അന്നും അവർ പറഞ്ഞു ഇല്ലായ്മയിൽ നിന്നും ഒന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല അപ്പോൾ അത് മതചിന്തക്കെതിരാണത് അന്നത്തെ എല്ലാ ചിന്തകളും ഇല്ലായ്മയിൽ നിന്ന് ദൈവമെല്ലാം സൃഷ്ടിച്ചു എന്നുള്ളതിനെ എതിരായിട്ടാണ് ഈ സയൻറ്റിഫിക് ചിന്ത ഗ്രീക്ക് ചിന്തകന്മാർ ഉയർത്തിയത് വിച്ച് ലൈറ്റ് ആ ബിക്കെയിം ദ ബേസിസ് ഓഫ് ഫിസിക്സ് ആൻഡ് തെർമോ ഡൈനാമിക്സ് ഇപ്പോൾ ഇത് ഫിസിക്സ് എന്ന് പറയുന്ന ശാസ്ത്രത്തിന് കാരണമായി ഒരു വസ്തു അത് ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ സാധിക്കില്ല അതിനെ ക്രി രൂപമാറ്റം ചെയ്യാൻ സാധിക്കും എന്നതാണ് അപ്പോൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ഒരു ദ്രവ്യം ചിലപ്പോൾ ഒരു വാതകമായി മാറാം ആ ഫോമിലേക്ക് മാറാം എന്നുള്ളതാണ് ഇവർ ആദ്യമായിട്ട് പറഞ്ഞത് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ ലാബറേറ്റഡ് ട്രൂത്ത് റിയാലിറ്റി ആൻഡ് നോളേജ് ആൻഡ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ഫോർത്ത് സെഞ്ച്വറി ബി സി അപ്പോൾ ഫോർത്ത് സെഞ്ച്വറി ബി സിയിലാണ് ഇവർ രണ്ടുപേരും ഈ ട്രൂത്ത് റിയാലിറ്റി അതുപോലെ അങ്ങനെയുള്ള വിജ്ഞാനം നൽകിയത് അവരെന്താ പറഞ്ഞത് ദ പ്രൊപ്പോസ് ദാറ്റ് മാറ്റർ ക്യാൻ ഐ ഇതർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ് ഇല്ലായ്മ ചെയ്യാനും സാധിക്കില്ല ഒരു മാറ്റർ പുതിയതായിട്ട് ഒരു വസ്തു ഉണ്ടാക്കാനും സാധിക്കില്ല പിന്നെ എന്താ ചെയ്യാൻ സാധിക്കുക ബട്ട് ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് മറ്റൊരു രൂപത്തിലെ ആക്കാൻ സാധിക്കും

അവരുടെ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൽ നിന്നാണ് പതുക്കെ പൊളിറ്റിക്കൽ സയൻസ് അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത് ഗ്രീക്ക് ചിന്തകന്മാർ തന്നെയാണ് അപ്പം ശാസ്ത്രമുണ്ടായത് പിൻകാലത്ത് ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസിനെ ഒരു അടിത്തറയിട്ടത് അവരാണ് ദ വേ ഇൻ വിച്ച് മൈൻഡ് ഇൻട്രാക്ട് വിത്ത് സൊസൈറ്റി എങ്ങനെയാണ് സമൂഹവുമായി ഒരു മനുഷ്യൻ്റെ ചിന്ത അല്ലെങ്കിൽ മനസ്സ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഇടപഴകുന്നത് അത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന് കാരണമായി അതുപോലെ ഒരു വ്യക്തി എങ്ങനെയാണ് മാർക്കറ്റിൽ വിപണിയിലെ വ്യാപാര ശൃംഖലകളിലെ അല്ലെങ്കിൽ കൈമാറ്റ പ്രക്രിയയിലെ കച്ചവടത്തിലെ അല്ലെങ്കിൽ തർക്കിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത് അത് ഇക്കണോമിക്സിനെ കാരണമായി ചുരുക്കി പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സയൻസ് ബിഗിൻസ് വിത്ത് ഗ്രീക്ക് അപ്പോൾ ഗ്രീക്ക് കാലഘട്ടത്തിലാണ് സോഷ്യൽ സയൻസിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് ഒരു ബിഗിനിങ് ഇനി അത് കഴിഞ്ഞിട്ട് മിഡിൽ ഏജ് ആയപ്പോഴേക്കും മാറ്റം സംഭവിച്ചു അപ്പോൾ മിഡിൽ ഏജ് ആയപ്പോഴേക്കും ഈ ചിന്തകളൊക്കെ അല്പം മൂടി വയ്ക്കേണ്ടി വന്നു കാരണം റിലീജിയൻ ആക്യറ്റ്സ് എൻട്രൽ പ്ലേസ് എല്ലാ ചിന്തകളുടെയും കേന്ദ്രം അടിസ്ഥാനം മതമായി മാറി അതുപോലെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഒരു അസുഖം വന്നാൽ അത് ദൈവത്തിൻ്റെ ശാപമാണെന്ന് പറയുന്നു നേട്ടം വന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറയുന്നു എന്തിനേയും ഏതിനെയും മതവുമായി ബന്ധപ്പെട്ട് ആണ് സമൂഹം പറഞ്ഞിരുന്നത് റിലീജിയൻ ടൈ ടു ഗെതർ എവ്രിതിങ് ഇപ്പോൾ അവിടെ ഒരു ആർട്ട് ഉണ്ടെങ്കിലും ആർട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ലിറ്ററേച്ചർ ഉണ്ടെങ്കിലും എല്ലാം ദൈവവുമായി ബന്ധപ്പെട്ടാണ് മ്യൂസീഷ്യൻ മെയ്ഡ് മ്യൂസിക് ഫോർ ഗോഡ് ദൈവത്തിന് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടാനാണ് മ്യൂസിക് ഉണ്ടായത് അതുപോലെ ശില്പികൾ കൊത്തിയത് ദൈവത്തിൻ്റെ രൂപങ്ങളാണ് അതുപോലെ പെയിൻറ് ചെയ്യുന്ന പെയിൻറ്റേഴ്സ് ചെയ്തതും ദൈവത്തിൻ്റെ ആണ് ചരിത്രം ലിറ്ററേച്ചർ ചിത്ര അവരും എഴുതിയത് ദൈവത്തിൻ്റെ ചരിത്രം തന്നെയാണ് സ്റ്റഡി ഓഫ് ബൈബിളാണ് ഇതാണ് ഏജിൽ സംഭവിച്ചത് ഇനി അടുത്തൊരു കാലഘട്ടമാണ് റിനൈസൻസ് ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഉത്ഭവം ശരിയായ രീതിയിൽ ഒരു ഇൻ്റലക്ച്വൽ തിങ്കിങ് ആരംഭിച്ചതെന്ന് പറയാം റിനൈസൻസ് റിലൈസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വന്നു ഒരു നവീന മാറ്റം വന്നു നവോത്ഥാനം എന്ന് പറയാം വാസ് എ കൾച്ചറൽ മൂമെന്റ് ദാറ്റ് പ്രൊഫൗണ്ട്ലി അഫെക്റ്റഡ് യൂറോപ്യൻ ഇൻ്റലക്ച്വൽ ലൈഫ് ഇൻ ഏർലി മോഡേൺ പീരീഡ് ആധുനിക കാലഘട്ടത്തിലെ ആ ഒരു ഇൻ്റലക്ച്വൽ ലൈഫ് അതിനെ വളരെയധികം കാലഘട്ടത്തിൽ തന്നെ ബാധിക്കുകയുണ്ടായി കൾച്ചറൽ വ്യത്യാസമുണ്ടായി ഇറ്റലിയിലാണ് ആദ്യം ആരംഭിച്ചത് സിക്സ്റ്റീൻ സെഞ്ച്വറിയിലാണ് അത് ലിറ്ററേച്ചറിനെയും ഫിലോസഫിയെയും ആർട്ട് പൊളിറ്റിക്സ് സയൻസ് റിലീജിയൻ എല്ലാവരെയും എല്ലാത്തിൻ്റെയും മാറ്റങ്ങൾ കൊണ്ടുവന്നു ഒരു ഇൻ്റലക്ച്വൽ എൻക്വയറി ഉണ്ടായി അത് എന്തുകൊണ്ടാണത് ആളുകൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ടത് സംഭവിക്കുന്നു റിലയൻസ് ആൻഡ് സ്കോളേഴ്സ് എംപ്ലോയ് ദി ഹ്യൂമനിസ്റ്റിക് മെത്തേഡ് ഇൻ സ്റ്റഡി മാനവികത അതായത് മനുഷ്യ സംസ്കാരം മനുഷ്യ കൾച്ചർ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ആൻഡ് സേർച്ച് ഫോർ റിയലിസം ആൻഡ് ഹ്യൂമൻ ഇമോഷൻ ഇൻ ആർട്ട് വാ അത് റിയലിസം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ചിന്ത അല്ലെങ്കിൽ യഥാർത്ഥ ഇമോഷൻ ഇതൊക്കെ അവരുടെ ആർട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങി അവിടെ ദൈവത്തിൻ്റെ രൂപം അത് മാറുന്നതിന് വരെ മനുഷ്യർ മനുഷ്യൻ്റെ ചിന്തകൾ ഇമോഷൻസ് ഇതൊക്കെ പെയിൻറ്റിങ്ങിൽ Uh, the period followed following fall of Constantinople in 1453 to end of 17th century, referred. റീബർത്ത് ഓഫ് ഗ്രീക്ക് ക്ലാസിക് അതുവരെ ഈ ഗ്രീക്ക് ക്ലാസിക് ഒക്കെ മിഡിൽ ഏജ് ആയപ്പോൾ മതത്തിൻ്റെ ആ ഒരു വരവോടെ കൂടുതൽ ഇമ്പോർട്ടൻസ് മതത്തിനുണ്ടായതോടെ അത് അവിടെ അങ്ങനെ നിന്നു പോയിരുന്നതാണ് അത് രണ്ടാമത് പുനർജനിച്ചു എന്ന് പറയാം ഡ്യൂറിങ് ദിസ് പീരീഡ് സോഷ്യൽ ഫിലോസഫി ലെറ്റ് ടു സെപ്പറേറ്റ് ഡിസിപ്ലിൻ അപ്പോൾ സോഷ്യൽ ഫിലോസഫി ഒരു സെപ്പറേറ്റ് ശാഖ പഠനശാ വിജ്ഞാനശാഖയായി മാറി അപ്പോൾ റിനൈസൻസ് പ്രശ്നങ്ങളുണ്ടാക്കി കാരണം ചലഞ്ച് ചെയ്തിരുന്നത് ചർച്ചിൻ്റെ ചിന്തകളെയാണ് മതപരമായ ചില ആശയങ്ങളെയാണ് അപ്പം റിനൈസൻസ് പ്രൊവോക്ക് ടെൻഷൻസ് ആൻഡ് ചാലഞ്ചസ് ടു ചർച്ചസ് ഇപ്പം കാലത്ത് മതത്തിനും മതപണ്ഡിതന്മാർക്കും അത് പ്രശ്നമുണ്ടാക്കി സ്കോളേഴ്സ് കം ടു കൺക്ലൂഷൻസ് കോൺട്രറി ടു ദോസ് ഓഫ് ചർച്ചസ് എല്ലാ കാര്യങ്ങളും പണ്ഡിതന്മാർ കൺക്ലൂഡ് ചെയ്തിരുന്നത് അവരത് അവസാനം ഒരു ഡാറ്റ ആയി എടുത്തിരുന്നത് ചർച്ച ചെയ്തിട്ടുള്ള മത പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ അതിനെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് റാഷണലിസ്റ്റ് തോട്ട് പ്ലേസ്ഡ് റീസൺ എബൌ എവറിങ് യുക്തി ചിന്ത അവർ യുക്തിക്കാണ് എല്ലാത്തിനും മേലെ പ്രാധാന്യം കൊടുത്തിരുന്നത് മതത്തിനല്ല ത്രൂ ഔട്ട് റിനൈസെൻസ് റാഷണലിസം റീപ്ലേസ്ഡ് റിലീജിയൻ അപ്പോൾ അവിടെ റാഷണലിസം യുക്തി ചിന്ത മതചിന്തയെ മറികടന്നു ആസ് ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ഓഫ് നോളജ് അറിവിൻ്റെ ശാഖയായിട്ട് അത് ഉയർത്തിക്കൊണ്ടുവന്നു വേരിയസ് ഫീൽഡ്സ് ഓഫ് നോളജ് പിക്കിങ് ഡിവൈഡ് ഓൺ റാഷണലിസ്റ്റ് ലൈൻ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഫീൽഡ് അറിവിൻ്റെ ശാഖകൾ വിജ്ഞാനശാഖകൾ പല ഭാഗമായി തിരിഞ്ഞു അങ്ങനെയാണ് ഹൗ ഓവർ റാഷണലിസ്റ്റ് റവല്യൂഷൻ കെയിം ലേറ്റഡ് ടു ഹ്യൂമാനിറ്റീസ് അപ്പോൾ ഹ്യൂമാനിറ്റീസ് മാനവീകത സ സ്റ്റഡി ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സൊസൈറ്റീസ് കൾച്ചർ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു പഠനമായിട്ട് മാറി അപ്പം നാച്ചുറൽ സയൻസസ് ആൻഡ് ഫിലോസഫി വെർ ഡിവൈഡ് എലോങ് മോഡ് ഓഫ് എൻക്വയറി ഓരോ എൻക്വയറിയുടെ ജിജ്ഞാസയുടെ രീതി അനുസരിച്ച് പല ശാഖകളായിട്ട് തിരിഞ്ഞു ഇനി അടുത്തൊരു കാലഘട്ടമാണ് എൻലൈറ്റ്മെൻറ്റ് ബോധജ്ഞാന കാലഘട്ടം പ്രബുദ്ധതയുടെ കാലഘട്ടം പിരീഡ് വിച്ച് റീപ്ലേസ്ഡ് റിലീജിയൻ ആസ് ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ ഓഫ് നോളേജ് അപ്പോൾ ഇവിടെ ആസ് എ റെ റെക്കഗ്നൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് പ്രാക്ടീസ് സോഷ്യൽ സയൻസ് ഒറിജിനേറ്റഡ് വിത്ത് ഒറിജിൻ ഓഫ് നേഷ്യൻ സ്റ്റേറ്റ് വിത്ത് എ പൊളിറ്റിക്കൽ ഡിമാൻഡ് ഫോർ അനാലിസിസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് പോപ്പുലേഷൻ അപ്പോൾ എന്താണ് ഈ പ്രബുദ്ധത അത് പറയുകയാണെങ്കിൽ തന്നെ യൂറോപ്പിൽ ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണ് സെവൻറ്റീൻ സെഞ്ച്വറിയിൽ എയ്റ്റീൻ സെഞ്ചുറിയിലുള്ളത് അവിടെയുള്ള അടിസ്ഥാനം എന്താണ് വിച്ച് ഐഡിയാസ് കൺസേണിംഗ് ഗോഡ് റീസൻ നേച്ചർ ആൻഡ് മാൻ വെർ സിന്തസൈസ്ഡ് ഇൻ ടു എ വേൾഡ് വ്യൂ ദാറ്റ് ഗെയിൻ വൈഡ് അസെൻറ്റ് ആൻഡ് ദാറ്റ് ഇൻസ്റ്റിഗേറ്റഡ് റെവല്യൂഷണറി ഡെവലപ്മെൻറ്റ് ഇൻ ആർട്ട് ആൻഡ് ഫിലോസഫി അപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മതമാണ് സെൻട്രർ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പം സെൻട്രൽ ടു എൻലൈറ്റ്മെന്റ് തോട്ട് വേർ ദ യൂസ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് റീസൺ ദ പവർ ബൈ വിച്ച് മാൻ അണ്ടർസ്റ്റാൻഡ് ദ യൂണിവേഴ്സ് ആൻഡ് ഇംപ്രൂവ്സ് ഇറ്റ്സ് ഓൺ കണ്ടീഷൻ അപ്പം പ്രബുദ്ധത കാലഘട്ടം വന്നപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കി മനുഷ്യൻ എന്താണ് മനസ്സിലാക്കിയത് യൂണിവേഴ്സ് കൂടുതലും അവൻ്റെ അവസ്ഥകളും അവൻ്റെ സാഹചര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ദ ഗോൾസ് ഓഫ് നാഷണൽ മാൻ വേർ കൺസിഡേർഡ് ടു ബി നോളജ് ഫ്രീഡം ആൻഡ് ഹാപ്പിനെസ് അപ്പോൾ ലക്ഷ്യം എന്താണ് അറിവ് സമ്പാദിക്കുക ഫ്രീഡം എൻജോയ് ചെയ്യുക സന്തോഷം വൈ ദ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് നാച്ചുറൽ സയൻസസ് വേർ ഡെവലപ്ഡ് ഓൺ ബേസിസ് ഓഫ് മോഡ് ഓഫ് എൻക്വയറി അപ്പോൾ എൻലൈറ്റ്മെൻറ്റ് പീരീഡിലെ മോഡ് ഓഫ് എൻക്വയറി ഒന്നുകൂടെ കൂടി അപ്പം നാച്ചുറൽ സയൻസ് വെർ സെപ്പറേറ്റഡ് ഔട്ട് ഓഫ് സോഷ്യൽ ഫിലോസഫി അവിടെ നിന്ന് എന്താ സംഭവിച്ചത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടായി അപ്പോൾ ഈ മോഡ് ഓഫ് എൻക്വയറി സയൻറ്റിഫിക്കായി ആരുടെയും സ്പെക്കുലേഷനോ ഇമാജിനേഷനോ ഒന്നുമല്ല അവിടെ ശാസ്ത്രീയമായ തെളിവുകളാണ് വേണ്ടത് ഓൾ നോളജ് ടു ബി ഫോക്കസ് ആൻഡർ സയൻറ്റിഫിക് സ്റ്റഡീസ് അപ്പോൾ ഈ പ്രബുദ്ധതയുടെ കാലഘട്ടത്തിൽ സയൻറ്റിഫിക് ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടി ഹ്യൂമൻ സെൻസ് ഓൾ തിങ്സ് വിച്ച് ഡിഡ് നോട്ട് ഫോൾ ടു അവർ സെൻസ് വെർ കൺസിഡേഡ് നോട്ട് ആസ് പാർട്ട് ഓഫ് നോളജ് അപ്പോൾ ഇവിടെ ഐസക് ഐസെക്യൂട്ടനാണ് ഇപ്പോൾ നമുക്കെല്ലാം നമ്മുടെ കണ്ണിൽ കാണാൻ സാധിക്കില്ല ഇപ്പോൾ ഗ്രാവിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്കത് അറിയാൻ പറ്റില്ല അപ്പോൾ ഐസെ ന്യൂട്ടനാണ് അല്ലെങ്കിൽ ഫ്രാൻസിസ് ബെയ്സ് ബെയ്ക്കൻ അതുപോലെ ഡെസ്കാർട്ടസ് ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ മെത്തഡോളജി കൊണ്ടുവന്ന ആളുകൾ ി മറ്റൊരു സംഭവമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായ വിപ്ലവം ഫ്രഞ്ച് സമൂഹത്തിൽ വരുത്തിയ മാറ്റമാണ് സോഷ്യൽ സയൻസിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഉത്ഭവത്തിന് തന്നെ കാരണമായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഓൺ എയ്റ്റീൻ സെഞ്ച്വറി വർ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സയൻസസ് അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മൂലം എല്ലാ തലങ്ങളിലും മാറ്റം വന്നു ഫാമിലി സിസ്റ്റം ചേഞ്ചസ് വിച്ച് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി സാമൂഹ്യശാസ്ത്രത്തിന് കാരണമായി ടെൻഷൻ ആൻഡ് സ്ട്രെസ്സസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാമിലി സിസ്റ്റം ഫോം ദ വേ ഫോർ സൈക്കോളജി അപ്പോൾ സൈക്കോളജിക്ക് കാരണമായി എക്കണോമിക്സ് പഠനത്തിന് കാരണമായി അതുപോലെ തന്നെ ആന്ത്രപ്പോളജി അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് നേഷ്യൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ റേയ്സ് അവരെക്കുറിച്ചുള്ള പഠനത്തിൽ ഇവിടെ ആന്ത്രപ്പോളജിക്ക് കാരണമായി ഇവിടെ പ്രധാന ഒരു മൂമെൻ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പോസിറ്റിവിസ്റ്റ് മൂമെൻറ്റ് അതായത് സയൻറ്റിഫിക് തിങ്കിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് സോഷ്യോളജി ആണ് അഗസ്റ്റ് കോംറ്റ് അഗസ്റ്റേ കോംറ്റേ എന്നും പറയുന്നുണ്ട് അദ്ദേഹത്തെ അങ്ങനെയും പ്രൊണൗസ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ഫിലോസഫി എംഫസൈസ് ദാറ്റ് സോഷ്യൽ സയൻസ് റിസർച്ച് ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ എ സിമിലർ വേ ഓഫ് റിസർച്ച് ഓർഗനൈസ് ഇൻ നാച്ചുറൽ സയൻസസ് ഇപ്പം നാച്ചുറൽ സയൻസ് ബയോളജിയൊക്കെ നമ്മൾ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ സോഷ്യൽ സയൻസിലും റിസർച്ച് നടത്താം പല മെത്തഡോളജി ഡിഫറെൻറ്റാണെന്ന് മാത്രം ദ മെത്തഡ്സ് ഓഫ് നാച്ചുറൽ സയൻസ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ സോഷ്യൽ വേൾഡ് ടു പലപ്പോഴും ലബോറട്ടറി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് എടുക്കാം എന്നിട്ട് ഈ നാച്ചുറൽ വേൾഡിനെ എങ്ങനെയാണോ മെത്തേഡ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ സോഷ്യൽ സയൻസും അല്ലെങ്കിൽ സോഷ്യോളജിയും അതേപോലെ ടെസ്റ്റിന് വിധേയമാക്കാം അതുകൊണ്ട് അദ്ദേഹം ഈ സോഷ്യോളജി എന്ന പേരിടുന്നതിന് മുമ്പ് സോഷ്യോളജിക്ക് ഇട്ട പേരാണ് സോഷ്യൽ ഫിസിക്സ് എന്നുള്ളത് ദ ഡാറ്റ ഒപ്റ്റെയിൻഡ് ഇൻ ദ സോഷ്യൽ സയൻസ് ത്രൂ സയൻറ്റിഫിക് എൻ എൻക്വയറി ക്യാൻ ബി കോൾ സോഷ്യൽ ഫാക്റ്റ് അങ്ങനെ കിട്ടുന്ന സാമൂഹ്യ എൻക്വയറിയിലൂടെ സയൻറ്റിഫിക് എൻക്വയറിയിലൂടെ കിട്ടുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ് സാമൂഹ്യ വസ്തുത അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ട് പിന്നീ അടുത്ത ടോപ്പിക്ക് കൂടാതെ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളതാണ് ഇതടുത്ത വീഡിയോയിൽ ഇടാം താങ്ക്